24 റൗണ്ടപ്പിലേക്ക് വിശദമായി. സംസ്ഥാനത്തെ ഷൂട്ടിംഗുകൾ വൈകും. പീരുമേട്ടിൽ ആരംഭിച്ച ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ നിർദ്ദേശം. സിനിമാ സംഘടനകളുടെ യോഗത്തിന് ശേഷമാണ് നിർദ്ദേശമുണ്ടായത്. നാളെ വൈകുന്നേരത്തോടെ പൊതു മാനദണ്ഡമായ ശേഷമായിരിക്കും ഷൂട്ടിംഗ് കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. സഹിൻ ആനടി ചേരുന്നു വിശദാംശങ്ങളുമായി. സഹിൻ, സംസ്ഥാനത്ത് എ ബി കാറ്റഗറിയിൽ സിനിമാ ചിത്രീകരണത്തിന് അനുമതി നൽകിയതിന് പിന്നാലെ ആരംഭിച്ച ചിത്രീകരണം നിർത്തിവെക്കാൻ ഇപ്പോൾ സിനിമാ സംഘടനകൾ തീരുമാനിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ജോൺ, ജോൺ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമാ ചിത്രീകരണം പുനരാരംഭിക്കുന്നതിനായി കേരള ഫിലിം ചേംബറും ഒപ്പം തന്നെ ഫിലിം ടെലിഫോൺ ലൈനിൽ ചെറിയ തടസ്സം നേരിട്ടുന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ സിനിമാ ഷൂട്ടിംഗ്, സിനിമാ ചിത്രീകരണം വൈകുമെന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. പീരുമേട്ടിൽ ആരംഭിച്ച സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. സഹിൻ, ചെറിയ തടസ്സം നേരിട്ടിരുന്നു, തുടരാം. ജോൺ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമാ ചിത്രീകരണം പുനരാരംഭിക്കുന്നതിനായി കേരള ഫിലിം ചേംബറും ഒപ്പം തന്നെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും തമ്മിൽ നടന്ന ചർച്ചയിൽ ചിത്രീകരണത്തിനായി സംയുക്തമായി ഒരു പൊതു മാനദണ്ഡം തയ്യാറാക്കുന്നതിനുള്ള ധാരണ എത്തിച്ചേർന്നു. നാളെ വൈകുന്നേരത്തോടുകൂടി മാത്രമായിരിക്കും ഒരു പൊതു മാനദണ്ഡം ഉണ്ടാകുക. അതിനു മുന്നോടിയായി ചിത്രീകരണം തുടങ്ങിയിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും നിർത്തിവെക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവെക്കാനാണ് സംഘടനകൾ നിർദ്ദേശം നൽകിയത്. നാളെ നേരത്തോടെ പൊതു മാനദണ്ഡം തയ്യാറാക്കിയതിനു ശേഷം മാത്രം ഷൂട്ടിംഗ് ആരംഭിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അല്പനേരം മുൻപാണ് സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിന് ശേഷം ഇത് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ജോൺ, ശരി. സഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉന്നതരുടെ ഫോൺ ചോർത്തപ്പെട്ടതായി ആരോപിച്ച് സുബ്രഹ്മണ്യസ്വാമിയുടെ ട്വീറ്റ്. കേന്ദ്രമന്ത്രിമാർ, RSS നേതാക്കൾ, സുപ്രീംകോടതി ജഡ്ജിമാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരുടെ ഫോൺ ചോർത്തപ്പെട്ടതായാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ട്വീറ്റ്. ഇസ്രയേൽ നിർമ്മിത ചാര സോഫ്റ്റ്വെയർ ആയ പെഗാസസ് ഉപയോഗിച്ചാണ് ചോർത്തൽ നടന്നതെന്നും സുബ്രഹ്മണ്യസ്വാമിയുടെ ട്വീറ്റ്. ലെൻസി ജോസഫ് ചേർന്നു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ലെൻസി, എന്താണ് സംഭവം? ജോൺ, കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപാണ് സുബ്രഹ്മണ്യസ്വാമി ഇത്തരത്തിലുള്ള ഒരു ട്വീറ്റ്, വിവരം തനിക്ക് ലഭിച്ചു എന്ന് അറിയിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തത്. രാജ്യത്തെ ഉന്നതരുടെ ഫോൺ ചോർത്തപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. കേന്ദ്രമന്ത്രിമാർ, RSS നേതാക്കൾ, സുപ്രീംകോടതി ജഡ്ജിമാർ തുടങ്ങി ഉന്നതരുടെ ഫോൺ ചോർത്തപ്പെട്ടു എന്നും അതിന്റെ പൂർണ്ണ വിവരങ്ങൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകുന്ന ഇതനുസരിച്ച് താൻ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് അദ്ദേഹം ട്വീറ്റിലൂടെ വിവരിച്ചത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളായ വാഷിംഗ്ടൺ പോസ്റ്റും ലണ്ടൻ ഗാർഡിയനും പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം ഇതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ സ്ഥിരീകരണം ഉണ്ടായാൽ താൻ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് അദ്ദേഹം അല്പനേരം മുമ്പ് ഇത് സംബന്ധിച്ച് ട്വീറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇത് എന്തിനു വേണ്ടി ഇത്തരത്തിൽ ചോർത്തപ്പെട്ടുവെന്നും ആർക്കു വേണ്ടിയാണ് ഇത് ചോർത്തപ്പെട്ടത് എന്നും വിവരിക്കുന്നില്ല. ഇതിന്റെ കൂടുതൽ വ്യക്തത, ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. സമാനമായ രീതിയിൽ 2019 ഇങ്ങനെ ഒരു ഫോൺ ചോർത്തൽ സംഭവം ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തി വരികയാണ് എന്നായിരുന്നു അന്ന് കേന്ദ്ര IT മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വിവരം ലഭിക്കും, പുറത്തുവിടും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, ലെൻസി ജോസഫ്. കോവിഡ് പ്രോട്ടോകോളിൽ ഇളവുകൾ നിലവിൽ വന്നതോടെ സംസ്ഥാനത്തെ വ്യാപാര കേന്ദ്രങ്ങളിൽ പെരുന്നാൾ തിരക്ക്. കർശന നിയന്ത്രണങ്ങളോടെ മിഠായിത്തെരുവ് ഉൾപ്പെടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുന്നത്. ഇളവുകളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാവാനിടയുള്ള തിരക്ക് നിയന്ത്രിക്കാൻ കർശനമായി നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. മിഠായിത്തെരുവിലും വ്യാപാര കേന്ദ്രങ്ങളിലും അടിക്കടി പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. സി കാറ്റഗറിയിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ. കഴിഞ്ഞ ദിവസം ഉണ്ടായ അസാധാരണ തിരക്കിന്റെ പശ്ചാത്തലത്തിൽ മിഠായിത്തെരുവ് പോലീസ് ബന്ദോബസ്തിലാണ്. DCP സ്വപ്നിൽ മഹാജന് മിഠായിത്തെരുവിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കടകളിൽ ആളകലം ഉറപ്പാക്കാൻ പരിശോധനയും കർശനമാക്കി. രോഗവ്യാപന തോത് കുറവായതിനാൽ കഴിഞ്ഞ ഒരു മാസമായി തലസ്ഥാനത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രത്യേക ഇളവിൽ ഒരിടത്തും നിയന്ത്രണാതീതമായ തിരക്ക് പ്രകടമല്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ കടകൾ തുറന്നിരുന്ന തിരുവനന്തപുരത്ത് ഇളവിന്റെ ആനുകൂല്യത്തിൽ ജനത്തിരക്കുണ്ടായില്ല. പെരുന്നാൾ കച്ചവടത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിലും പെരുന്നാൾ തിരക്ക് ചെറിയ തോതിൽ ദൃശ്യമായിരുന്നു. ബ്രോഡ്വേയിലും മറ്റും തെരുവ് കച്ചവടങ്ങൾ നിരോധിച്ചു. തിരുവനന്തപുരത്ത് നിന്ന അല്ലമീനും കോഴിക്കോട്ട് നിന്ന് VS രഞ്ജിത്തിനുമൊപ്പം സിജി ശ്രീകുമാരൻ, 24, കൊച്ചി. സംസ്ഥാനത്ത് കോവിഡ് പോസിറ്റീവ് കേസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് 24. പോസിറ്റീവ് ആകുന്ന 3 പേരിൽ ഒരാൾ കേരളത്തിൽ നിന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. നിലവിലെ സാഹചര്യം പ്രതീക്ഷിക്കപ്പെട്ടതാണെന്നും മന്ത്രി. 10 മുകളിൽ TPR ഉള്ള ജില്ലകൾ പരിശോധിച്ചാൽ ചടങ്ങുകൾ രോഗവ്യാപനത്തിന് കാരണമായതായി തെളിഞ്ഞതായും വീണ ജോർജ് 24 പറഞ്ഞു. TPR കൂടി നിൽക്കുന്ന പല ജില്ലകളിലും പരിശോധിക്കുമ്പോൾ വിവാഹങ്ങൾ, വീടുകളിലെ ചടങ്ങുകൾ ക്ലസ്റ്ററുകളാണ്.
ഇപ്പോൾ നമ്മൾ ഓരോ 10 അബവ് ടി പി ആർ ഉള്ള 10 മുകളിൽ ടി പി ആർ ഉള്ള ജില്ലകൾ പരിശോധിച്ച് ക്ലസ്റ്റർ ഫോർമേഷൻസ് നോക്കുമ്പോൾ വിവാഹങ്ങൾ, വീടുകളിലെ ചടങ്ങുകൾ, വീടുമാറ്റ ചടങ്ങുകൾ ഇതെല്ലാമായിട്ട് ക്ലസ്റ്ററുകൾ ഒരുപാട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. നമ്മൾ ഒത്തുചേരലുകളും അങ്ങനെയുള്ളത് പരമാവധി നമ്മളുടെ ഈ അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് തന്നെ ചെയ്യുവാനായി ശ്രമിക്കുന്നതായിരിക്കും നന്നാവുക. സിക്ക വൈറസ് ബാധ ആരോഗ്യ വകുപ്പിന് കീഴിൽ നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതിൽ പൂർണ്ണമായിട്ടും വെക്ടർ കൺട്രോൾ ആക്ടിവിറ്റീസും കൂടെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കൊതുക് നശീകരണം ഫോഗിങ് നടത്തുന്നുണ്ട് ശക്തമായിട്ട്. കോർപ്പറേഷൻ അതുപോലെ ജില്ലാ ഭരണകൂടം ആരോഗ്യ വകുപ്പും ഒക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഫോഗിങ്ങും വെക്ടർ കൺട്രോൾ ആക്ടിവിറ്റീസും നടത്തുന്നുണ്ട്. അപ്പോൾ കൊതുക് വളരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസസ് എന്നുള്ളതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ളൊരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് എല്ലാവരും കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇത്രയും കേസസ് റിപ്പോർട്ട് ചെയ്തെങ്കിലും ആക്റ്റീവായിട്ടുള്ള കേസസ് നമുക്ക് ഇത് കുറവാണ്, അറിയാമല്ലോ. പക്ഷേ ഇനിയും വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ആ ഒരു ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ലോക്ഡൌൺ കാലത്ത് വാടക കുടിശ്ശികയുടെ പേരിൽ കൊച്ചി മറൈൻ ഡ്രൈവിൽ സംരംഭകയുടെ കട ജി സി ഡി ഒഴിപ്പിച്ചു. കടയിലെ സാധന സാമഗ്രികൾ പുറത്തേക്ക് വലിച്ചിട്ട ഉദ്യോഗസ്ഥർ കട പൂട്ടിപ്പോവുകയായിരുന്നു. വാർത്തയായതോടെ സംരംഭകയായ പ്രസന്നയെ പുനരധിവസിപ്പിക്കുമെന്ന് ജി സി ഡി എ ചെയർമാൻ വി സലീം 24 പറഞ്ഞു. വിഷയത്തിൽ ഇടപെട്ട വ്യവസായി എം എ യൂസഫ് അലി പ്രസന്നയുടെ മുഴുവൻ കുടിശ്ശികയും അടച്ചു തീർക്കുമെന്ന് അറിയിച്ചു. വാടക കുടിശ്ശികയുടെ പേരിൽ ഈ മാസം 15 താന്തോന്നിത്തുരുത്ത് സ്വദേശി പ്രസന്ന പ്രതാപനെ കൊച്ചി മറൈൻ ഡ്രൈവിലെ കടയിൽ നിന്ന് ജി സി ഡി എ ഇറക്കിവിട്ടത്. കടയിലെ സാമഗ്രികളെല്ലാം വലിച്ചു പുറത്തിട്ടു. ഇതോടെ പ്രസന്ന കടയ്ക്ക് മുൻപിൽ ഇരുപ്പായി. 15 ഇവിടെ വന്ന് കട അടച്ച് ഒരു നോട്ടീസ് പതിക്കുകയാണ് ചെയ്തത്. എന്നെ ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല. ജി സി ഡി ചെന്ന് സെക്രട്ടറിനെ ഞാൻ കണ്ടായിരുന്നു. സെക്രട്ടറിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. 40% മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു മകളടക്കം 2 പ്രസന്നയ്ക്കുള്ളത്. രണ്ടാമത്തെ മകളുടെ കുഞ്ഞ് വാഹനാപകടത്തിൽ മരിച്ചതോടെ കട തുറക്കാൻ കഴിയാത്ത അവസ്ഥയായി. പിന്നെ കോവിഡും, ഇതോടെ കുടിശ്ശികയും കൂടി. സംഭവം വാർത്തയായതോടെ പ്രസന്നയെ പുനരധിവസിപ്പിക്കുമെന്ന് ജി സി ഡി എ ചെയർമാൻ വി സലീം 24 പറഞ്ഞു. നാളെ അപേക്ഷ തരൂ. അപേക്ഷ തന്നിട്ട് നമുക്ക് പിന്നെ നിങ്ങൾ വന്നിട്ടുള്ള കുടിശ്ശിക എടുക്കളാക്കി മാറ്റാം. ആ നിലയിൽ നമുക്ക് തുറക്കുന്നതിന് ആവശ്യമായ സംവിധാനം ഒരുക്കാം. ഇതിനിടെ സ്ഥലത്തെത്തിയ ലുലു ഗ്രൂപ്പ് പ്രതിനിധി എൻ ബി സ്വരാജ് മുഴുവൻ തുകയും എം എ യൂസഫ് അലി നൽകുമെന്ന് അറിയിച്ചു. ഇന്ന് വേണമെങ്കിൽ നാളെ രാവിലെ തന്നെ ചെക്ക് കൊടുക്കാം. യൂസഫായി എത്തുന്നുണ്ട്. എത്ര രൂപ ചോദിച്ചില്ല, എത്ര ആയാലും അത് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം തുക അറിഞ്ഞത്. അതിന് മുമ്പേ യൂസഫലി സാർ അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നിറകണ്ണുകളോടെ പ്രസന്ന നന്ദി പറഞ്ഞു. നാളെ തന്നെ മുഴുവൻ തുകയും ലുലു ഗ്രൂപ്പ് ജി സി ഡി എ അക്കൗണ്ടിലേക്ക് കൈമാറും. ഉടൻ തന്നെ കട തുറക്കുമെന്ന് ജി സി ഡി എ ചെയർമാനും ഉറപ്പു നൽകിയിട്ടുണ്ട്. നേരത്തെ പ്രസന്നയെ എറണാകുളം എം എൽ എ ടി ജെ വിനോദ് സന്ദർശിച്ചിരുന്നു. വിനിൽ കാശിക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ 24 കൊച്ചി. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ നേരിയ വർധനവ്. 24 41,157 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 518 മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കോവിഷീൽഡ് വാക്സിന് 16 യൂറോപ്യൻ രാജ്യങ്ങളുടെ അംഗീകാരം ലഭിച്ചു. 4 ശേഷം പ്രതിദിന രോഗികൾ വീണ്ടും 40,000 കടന്നു. 25,000 കേസുകൾ സ്ഥിരീകരിച്ചത് കേരളം, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ. പ്രതിദിന രോഗികളും രോഗമുക്തരും തമ്മിൽ വ്യത്യാസം കുറഞ്ഞു. 42,004 പേരാണ് 24 രോഗമുക്തി നേടിയത്. 422,660 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. പ്രതിവാര കോവിഡ് രോഗികൾ രാജ്യത്ത് ഗണ്യമായി കുറഞ്ഞു. 2.69 പേർക്കാണ് ഒടുവിലത്തെ ആഴ്ചയിൽ രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ആഴ്ചയേക്കാൾ 8% കുറവ് രേഖപ്പെടുത്തി. 27 യൂറോപ്യൻ രാജ്യങ്ങളിൽ 16 കോവിഷീൽഡ് വാക്സിന് അംഗീകാരം ലഭിച്ചതായി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. ഫ്രാൻസാണ് വാക്സിന് ഒടുവിൽ അംഗീകാരം നൽകിയ യൂറോപ്യൻ രാജ്യം. കോവിഡിന്റെ ഡെൽറ്റ വകഭേദങ്ങൾക്ക് വാക്സിൻ ഫലപ്രദമാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് അറിയിച്ചു. ഓസ്ട്രിയ, സ്വീഡൻ, ഫിൻലാൻഡ്, ജർമ്മനി, ബെൽജിയം, ബൾഗേറിയ, സ്പെയിൻ തുടങ്ങി 16 രാജ്യങ്ങളിലാണ് കോവിഷീൽഡിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. വാക്സിൻ 2 സ്വീകരിച്ചവർക്ക് ഈ രാജ്യങ്ങളിലേക്ക് ഇനി യാത്ര ചെയ്യാം. 24 ഡൽഹി. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പുനഃക്രമീകരണത്തിൽ സർക്കാർ നിലപാട് ശരിയെന്ന് പാലോളി മുഹമ്മദ് കുട്ടി. ശുപാർശ നടപ്പാക്കാൻ ഉത്തരവിറക്കിയത് യു ഡി എഫ് സർക്കാരെന്നും അന്ന് ആർക്കും പരാതി ഉണ്ടായിരുന്നില്ലെന്നും ലീഗിനെ ഉന്നം വെച്ച് പാലോളി വിമർശിച്ചു. മുസ്ലിം വിഭാഗം നിലവിൽ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ ഹനിക്കാൻ പാടില്ലെന്ന് INL ആവശ്യപ്പെട്ടു. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നാണ് CPI നിലപാട്. വിഷയത്തിൽ യു ഡി എഫിൽ ഭിന്നതയില്ലെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ജനസംഖ്യാനുപാതികമാക്കിയതോടെ സച്ചാർ പാലോളി കമ്മിറ്റി ശുപാർശകൾ അപ്രസക്തമായെന്ന ലീഗ് വിമർശനത്തിനെതിരെയാണ്
പാലോളി മുഹമ്മദ് കുട്ടി രംഗത്തെത്തിയത്. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയ സർക്കാർ നടപടിയിൽ തെറ്റില്ലെന്ന് പറഞ്ഞ അദ്ദേഹം മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം കുറയില്ലെന്ന് വ്യക്തമാക്കി. എന്നാൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പിൽ 80:20 എന്ന അനുപാതം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പിശക് പറ്റിയോ എന്ന് സർക്കാർ പരിശോധിക്കണം. കോടതി ആ പ്രശ്നം കണ്ടത് ഒരു തുല്യമായ വിതരണമല്ല എന്നുള്ള വെച്ചാൽ ക്രിസ്ത്യാനികൾക്കും കൂടി ഉള്ളതാണ് എന്നുള്ള മട്ടിലാണ് അവരതിനെ കണ്ടത്. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നാണ് CPI വിലയിരുത്തൽ. ജനസംഖ്യ ആനുപാതികമായി ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ തെറ്റില്ല. നിലവിലുള്ള ആനുകൂല്യങ്ങൾ നഷ്ടമാകാത്ത തരത്തിലാണ് സർക്കാർ തീരുമാനമെന്ന് CPI ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം സച്ചാർ കമ്മിറ്റി ശുപാർശകളിൽ വെള്ളം ചേർക്കരുതെന്ന് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിമിരിക്കൂർ 24നോട് പറഞ്ഞു. സാമൂഹിക ഘടന മനസ്സിലാക്കിയും കൊണ്ട് മതസൗഹാർദ്ദം തകർക്കാത്ത വിധത്തിൽ ഒരു ഫോർമുലയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ UDFൽ ഭിന്നതയില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. എല്ലാവരുമായി ആലോചിച്ച് തൃപ്തികരമായ തീരുമാനമുണ്ടാകും. UDF അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു വ്യക്തമായ ഒരു തീരുമാനമെടുക്കും. അത് സംബന്ധിച്ച് ഒരു ധാരണ പെശകും ഉണ്ടാകത്തില്ല. പക്ഷെ അത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഈ കാര്യത്തിനൊരു നല്ല പരിഹാരം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ഒരു ഇതാണാകും. അതേസമയം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്നാണ് K. മുരളീധരന്റെ നിലപാട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. KM ഷാജിയുടെ വിവാദ ആഡംബര വീടിന് രണ്ട് പുതിയ അവകാശികൾ. വീട് നിർമ്മാണം ക്രമപ്പെടുത്താൻ കോർപ്പറേഷനിൽ നൽകിയ അപേക്ഷയിലാണ് ആശാ ഷാജിക്ക് പുറമെ അഫ്സ, അലി അക്ബർ എന്നീ രണ്ടുപേരെ കൂടി ഉടമകളായി കാണിച്ചിരിക്കുന്നത്. അപേക്ഷയുടെ പകർപ്പ് 24 ലഭിച്ചു. മാളൂർകുന്നിലെ ആഡംബര വീടിനായി KM ഷാജി ചെലവഴിച്ച പണത്തിന്റെ സ്രോതസ് വിജിലൻസ് അന്വേഷിക്കുന്നതിനിടെയാണ് വീടിന്റെ ഉടമസ്ഥരായി മറ്റ് രണ്ടുപേർ കൂടി അപേക്ഷയിൽ ഇടം പിടിക്കുന്നത്. പുതിയ അവകാശികൾ നിയമക്കുരുക്കിൽ പെടുമെന്നാണ് സൂചന. നേരത്തെ വീടിന്റെ ഉടമസ്ഥ KM ഷാജിയുടെ ഭാര്യ ആശാ ഷാജി മാത്രമായിരുന്നു. വീടിന്റെ അനധികൃത നിർമ്മാണം ക്രമപ്പെടുത്താൻ മാത്രമായി പുതിയ അവകാശികൾ അപേക്ഷയിൽ ഇടം പിടിക്കുമോ എന്നതും വിജിലൻസ് അന്വേഷിക്കും. ഷാജിയുടെ വീടിന് പുതിയ ഉടമകൾ വന്നതോടെ തുടർ നടപടിക്കായി കോർപ്പറേഷൻ നിയമോപദേശം തേടിയിട്ടുണ്ട്. വിജിലൻസ് ഈ വിഷയത്തിൽ കോർപ്പറേഷൻ അധികൃതരോട് വിശദീകരണം തേടി. പുതിയ അപേക്ഷകരുടെ വിശദാംശങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് കോർപ്പറേഷന് കത്ത് നൽകിയിട്ടുണ്ട്. അനധികൃത നിർമ്മാണത്തിന്റെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ സ്ഥലമുടമകളെ കൂടി അപേക്ഷയിൽ ഉൾപ്പെടുത്തിയെന്നാണ് ഷാജിയുടെ വിശദീകരണം. എന്നാൽ സ്വത്തിന്റെ ഉടമസ്ഥത പങ്കിടുന്നത് വിജിലൻസ് കേസിൽ ഇളവ് തേടിയാണോ എന്നും സംശയിക്കുന്നു. BS രഞ്ജിത്, 24, കോഴിക്കോട്. 24 റൗണ്ടപ്പ് തുടരുന്നു. കുറ്റ്യാടി സീറ്റിനെ ചൊല്ലിയുള്ള പരസ്യ പ്രതിഷേധത്തിൽ അച്ചടക്ക നടപടി തുടർന്ന CPIM. കുറ്റ്യാടി ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ടു. KP ചന്ദ്രി, മോഹൻദാസ് എന്നിവരെ കുന്നുമൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടേതാണ് നടപടി. നേരത്തെ MLA തെരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്ററെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും തരം താഴ്ത്തിയിരുന്നു. സംസ്ഥാന സമിതി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിനായി CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നു. മുൻമന്ത്രി ജി സുധാകരന്റെ സാന്നിധ്യത്തിലാണ് യോഗം. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് വിവാദത്തിൽ ജി സുധാകരന്റെ മറുപടിക്ക് അവസരം ലഭിക്കും. ജി സുധാകരനെതിരായ അന്വേഷണ തീരുമാനം യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. പരാതികൾ അന്വേഷണ കമ്മീഷന്റെ പരിഗണനയിലായതിനാൽ ജില്ലാ കമ്മിറ്റിയിൽ വിശദമായ ചർച്ചയുണ്ടാകില്ല. മഹാരാഷ്ട്രയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 22, നിരവധി പേരെ കാണാതായി. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മഴ കനത്തതോടെ മുംബൈ നഗരത്തിലെ പല ഭാഗത്തും വെള്ളത്തിനടിയിലായി. മഹാരാഷ്ട്രയിലെ വിവിധ ജില്ലകളിൽ പുലർച്ചെ 2 മണിയോടെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. മുംബൈയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധ റൂട്ടുകളിലെ 17 സബർബൻ ട്രെയിനുകൾ സർവീസ് നിർത്തിവെച്ചു. മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ചെമ്പൂർ ഭരത് നഗർ വിക്രോളി മേഖലയിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി ദുരന്ത നിവാരണ സേന അറിയിച്ചു. സേനയുടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരന്തത്തെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. കനത്ത മഴ അനുഭവപ്പെട്ട മേഖലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. 24 ഡൽഹി. അടുത്ത 3 ദിവസം വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയുണ്ടാകും.
ബുധനാഴ്ച 10 ജില്ലകളിലും വ്യാഴാഴ്ച 11 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. വിവാദ മരം മുറിക്കൽ ഉത്തരവിൽ വിവരാവകാശ രേഖകൾ പുറത്തുവിട്ട റവന്യൂ അണ്ടർ സെക്രട്ടറിക്കെതിരായ നടപടിയിൽ നിലപാട് ആവർത്തിച്ച റവന്യൂ മന്ത്രി, സർക്കാർ ഇടപെടേണ്ട കാര്യമുണ്ടെങ്കിൽ മാത്രമേ ഇടപെടുവെന്ന് മന്ത്രി കെ രാജൻ. ഇതിന് ഗുഡ് സർവീസ് സെന്റർ കൊടുത്തത് സർക്കാരല്ല, സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനേക്കാൾ 4 റാങ്ക് താഴെയുള്ള ആളാണ് അണ്ടർ സെക്രട്ടറി. സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ നടത്തുന്ന ഒരു ആശയവിനിമയത്തെക്കാൾ കൂടുതലായി സർക്കാർ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി ഇത് എപ്പോഴാണോ വരുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തും. കൃത്യതയോടുകൂടി തന്നെ ആ കാര്യത്തിൽ ഇടപെടൽ നടത്താനുള്ള കരുത്ത് ഇപ്പോഴത്തെ ഗവൺമെന്റിനുണ്ട്. അത് ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിലില്ല, വളരെ കൃത്യമാണ്. അതേസമയം ഒ ജി ശാലിനിക്കെതിരായ നടപടിയിൽ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഗുഡ് സർവീസ് സെന്ററി കിട്ടിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടെന്ന് കെ മുരളീധരൻ എം പി ആരോപിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. വലിയേട്ടൻ സ്വർണം കടത്തിയപ്പോൾ ചെറിയേട്ടൻ ചന്ദനം കടത്തിയെന്നും കെ മുരളീധരൻ പരിഹസിച്ചു. അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെ റദ്ദാക്കിയത്. ഞാൻ പിണറായി അറിയാണ്ട് വരെയല്ല ജലിച്ചാൽ ഗവൺമെന്റിലോ മാർക്സിസ്റ്റ് പാർട്ടിയിലോ പിന്നെ അവൻ അതിലുണ്ടാവില്ല. അപ്പോൾ ഗുഡ് സർവീസ് സെന്റർ റദ്ദാക്കിയത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ്. പക്ഷെ രാജൻ അറിഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു, വലിയേട്ടൻ തീരുമാനിക്കുന്നു, ചെറിയേട്ടൻ അനുകൂലിക്കുന്നു. അതാണ്, വലിയേട്ടൻ സ്വർണം കടത്തുന്നു, ചെറിയേട്ടൻ ചന്ദനം കടത്തുന്നു. 24 റൗണ്ട് അപ്പ് ഇവിടെ പൂർണ്ണമാവുകയാണ്.